സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരന്മാരുടെ സൃഷ്ടികൾ ഒരു കാലം വരെ ചിത്രകാരൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇമേജ് വരും പെയിന്റിൽ കുളിച്ച മുഷിഞ്ഞ വേഷമൊക്കെ ഇട്ട് കയ്യിലൊരു ബ്രഷക്കെ പിടിച്ച് പഴയ ഒരു സ്റ്റോർ റൂമിൽ ഒരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്ന ഒരു ഊശാൻ താടിക്കാരൻ അല്ലെ ചുരുക്കത്തിൽ കണ്ട ബുദ്ധിജീവിയും തോന്നിപ്പിക്കുന്ന ഒരു രൂപം എന്നാൽ ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ലോകം മുഴുവൻ മാറിയപ്പോൾ ചിത്രകാരന്മാരും ആർട്ടിസ്റ്റുകളും സ്റ്റൈൽ എന്നൊക്കെ മാറ്റി പിടിച്ചു ഇപ്പോൾ ക്യാൻവാസോ പെയിന്റോ വേണമെന്നില്ല ഒരാളുടെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാനായിട്ട് മുട്ടയുടെ തോടോ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ അങ്ങനെ എന്ത് കിട്ടിയാലും അതിൽ നിന്നൊരു കലാസൃഷ്ടി ഉണ്ടാക്കുവാൻ ഇന്നത്തെ മോഡേൺ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്ക് സാധിക്കും സിക്സ് മലയാളം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒന്നും നിന്ന് അത്ഭുത സൃഷ്ടികൾ ഉണ്ടാക്കിയ കലാകാരന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രസീലിയൻ ആർട്ടിസ്റ്റായ ഏനസ്റ്റോൺ നെറ്റോ കോട്ടൺ കൊണ്ട് സൃഷ്ടിച്ച ഒരു മരമാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൈ മദർ ട്രീ എന്നാണ് അദ്ദേഹം ഈ ക്രിയേഷൻ ഇട്ട പേര് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ബ്രസീൽ എന്ന മഹാരാജ്യം ആമസോൺ മഴക്കാടുകളുടെ ഹൃദയത്തിലാണ് കൊടികൊള്ളുന്നത് ആമസോൺ മഴക്കാടുകളുടെ ആത്മാവ് ലോകത്തെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലൊന്നായ സ്വിക്സർലാൻഡിലെ സൂറിച്ച് റെയിൽവേ സ്റ്റേഷനിലെ സൃഷ്ടിക്കാനാണ് നെറ്റോ ശ്രമിച്ചിരിക്കുന്നത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എത്ര മനോഹരമായിട്ടാണ് നെറ്റോ കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ആമസോൺ കാട് സൂറിച്ച് സ്റ്റേഷനിൽ നിലനിൽക്കുന്നതെന്ന് ദിവസേന അഞ്ചു ലക്ഷം പേരോളം വരുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് നെറ്റോയുടെ കോട്ടൺ മരം ഇരുപതടി ഉയരമുള്ള ഈ ക്രിയേഷൻ സൂറിച്ച് സ്റ്റേഷന്റെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത് ആളുകൾക്ക് ഈ മരം തൊടാനും മറ്റുമുള്ള സൗകര്യം അധികൃതർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആമസോൺ കാളുകളുടെ ആദിമവാസികളുടെ സംസ്കാരവും മറ്റും യൂറോപ്പിലെ ആളുകളിലേക്ക് എത്തിക്കാൻ നേറ്റോയുടെ ഈ ക്രിയേഷനായി കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വൺ വണീസ് തുണികളാൽ തീർത്ത രൂപങ്ങൾ ഒരു വിദഗ്ധ റിപ്പോർട്ട് പ്രകാരം ഒരു മനുഷ്യൻ ഒരു വർഷം ഗാർബേജിലേക്ക് തള്ളിക്കളയുന്ന വസ്ത്രങ്ങളുടെ ഭാരം മുപ്പത് കിലോ തൂക്കം വരും ആലോചിച്ച് നോക്കി നാല് പേരുള്ള ഒരു വീട്ടിൽ നിന്ന് വർഷാവർഷം തള്ളിക്കളയുന്ന തുണിത്തരങ്ങൾ നൂറ് കിലോയ്ക്ക് മുകളിലാകും ഓരോ വർഷം കഴിയും ഈ കണക്കുകൾ കൂടുകയല്ലാതെ കുറയുന്നില്ല പല വിദേശ രാജ്യങ്ങളിലും ഉപയോഗിച്ച വസ്ത്രങ്ങൾ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പാകത്തിലാക്കുന്ന ശീലം തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിലും ബിഗ് ബസാർ പോലെയുള്ള സ്ഥലങ്ങളിൽ പഴയ തുണിത്തരങ്ങൾ കൊടുത്ത് പകരം ഓഫർ കൂപ്പണുകൾ നൽകുന്ന ശീലം തുടങ്ങിയിട്ടുണ്ടല്ലോ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ രണ്ട് ആർട്ടിസ്റ്റുകളായ അലൻ അലെൻ ഗുറൽഡോ ഡിലെ എന്നിവർ ഈ വിഷയത്തിലെ ഒരു ആർട്ട് ക്രിയേഷൻ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു വർഷങ്ങളായി പല ആളുകളിൽ നിന്ന് പല നിറത്തിലുള്ള പല മെറ്റീരിയൽസ് ഉള്ള വസ്ത്രങ്ങൾ ഇവർ കളക്ട് ചെയ്ത് പോരുകയായിരുന്നു ഇങ്ങനെ ശേഖരിച്ച വസ്ത്രങ്ങൾ കൊണ്ട് അവർ പല രൂപത്തിലുള്ള സ്മാരകങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഏവരെയും അമ്പരപ്പിക്കുന്ന ക്രിയേഷനുകളിലാണ് ചവറ്റുകോട്ടയിൽ വീണ തുണിത്തരങ്ങൾ കൊണ്ട് ഇവർ തീർത്തെടുത്തത് നെക്സ്റ്റ് വൺ ഈസ് റെയിൻ മൊസേക് ഇനി പറയാൻ പോകുന്ന ആ ഒരു അതുല്യ കലാകാരൻ എന്നതിലുപരി ഏറ്റവും ക്ഷമയുള്ള ആൾ കൂടിയാണ് ഇയാൾ ചെയ്ത പ്രവൃത്തി എന്തെന്നോ മഴവെള്ളം കൊണ്ട് നാനൂറ് സ്ക്വയർ യാർഡ് മൊസൈക്കാണ് സെർജിയോ ബെലോ എന്ന കനേഡിയൻ ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയത് ഇതിനായി അദ്ദേഹം ആദ്യം ചെയ്തത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നാലായിരം ഗാലൺ അല്ലെങ്കിൽ പതിനയ്യായിരം ലിറ്റർ മഴവെള്ളം സംഭരിക്കുകയാണ് ആദ്യം ഉണ്ടായത് ഒരു ഡ്രം മഴവെള്ളം പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം അപ്പോഴാണ് നാലായിരം ഗാലൺ മഴവെള്ളം അതിനുശേഷം ഈ വെള്ളം ചെറിയ കപ്പുകളിലേക്ക് മാറ്റേണ്ടതുണ്ട് വലിയൊരു മുറി കണ്ടെത്തിയതിനു ശേഷം നൂറ് വോളണ്ടിയർമാരെ കണ്ടെത്തി അറുപത്തി ആറായിരം കപ്പുകളിലായി ഈ വെള്ളം നിലത്തെ ഒരു മൊസൈക്കായിട്ട് അറേഞ്ച് ചെയ്തു നമ്മുടെ സെർജിയോ ബെലോ പല നിറങ്ങളിലുള്ള ഫുഡ് ഡൈകൾ വെള്ളത്തിൽ ചേർത്തിട്ടാണ് ബലയും സംഘവും ഈ കപ്പുകൾ ഒരുക്കിയത് തുടർച്ചയായി അറുപത്തിരണ്ട് മണിക്കൂറുകൾ ജോലി ചെയ്താണ് ബലയും സുഹൃത്തുക്കളും ഈ മൊസൈക്ക് തീർത്തത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ബെലോ ഒരുക്കിയ മനോഹരമായ മൊസൈക്ക് ആഗോളതലത്തിൽ ജനങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജലക്ഷാമത്തെ കുറിച്ചാണ് ബെലോ ഇവിടെ ക്രിയേഷൻ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് മഴവെള്ളം അമൂല്യമാണ് അത് ശേഖരിക്കേണ്ടതാണ് സംരക്ഷിക്കേണ്ടതാണ് അത് കാലത്തിന്റെ മനുഷ്യ നിലനിൽപ്പിന്റെ ആവശ്യമാണ് ബലയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും അതുപോലെയാണെന്ന് എനിക്കറിയാം നെക്സ്റ്റ് വൺ സാധാരണ വീട്ടുൽപ്പന്നങ്ങൾ കൊണ്ടുള്ള കരവിരുദുകൾ ഫെഡറിക്കോ ഒറിബെ എന്ന കൊളംബിയൻ വംശജനായ അമേരിക്കൻ കലാകാരന്റെ സംഭാവനകൾ ശ്രദ്ധിക്കുക ഒറിബിയുടെ ഓരോ സൃഷ്ടിക്ക് ഓരോ മെസ്സേജ് തരാനുണ്ട് പഴയ ഷൂകൾ ഉപയോഗിച്ച മൃഗങ്ങളുടെ രൂപം സൃഷ്ടിക്കുന്നത് വഴി തോലിനായി കൊല്ലപ്പെടുന്ന മൃഗങ്ങളെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് പുസ്തകങ്ങൾ ഉപയോഗിച്ച മര മരം വഴി കടലാസിനായി നശിപ്പിക്കപ്പെടുന്ന മരങ്ങളെയാണ് അദ്ദേഹം സിംബോളിക്കായി കാണിച്ചു തരുന്നത് സിക്സിലെ മറ്റ് ചിത്രകാരന്മാരെ പോലെ പെയിന്റും ബ്രഷും ക്യാൻവാസ് ും ചായങ്ങളുമായിരുന്നു ഉറുബയുടെ ജീവിതവും എന്നാൽ തിരസ്കരിക്കപ്പെട്ട വസ്തുക്കൾക്ക് ജീവൻ നൽകി കാഴ്ചക്കാരന് പുതിയൊരു ആസ്വാദനം നൽകാൻ അദ്ദേഹം അതിനുശേഷമാണ് അത്ര സൃഷ്ടികൾക്കായിട്ട് അയാൾ വർഷങ്ങളായി ശേഖരിച്ചു പോകുന്ന നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട് ഷൂ ലേസുകൾ സ്ക്രൂ ഷെല്ലുകൾ ഇലക്ട്രിക് വയറുകൾ കളർ പെൻസിലുകൾ അങ്ങനെ നമ്മൾ നിസ്സാരം കരുതുന്ന പലതും ഉറുബ ശേഖരിക്കും ഈ വസ്തുക്കൾ ഉപയോഗിച്ച മനോഹരമായ വസ്തുക്കളും അദ്ദേഹം സൃഷ്ടിക്കും തന്റെ സൃഷ്ടികൾ കണ്ട് ആസ്വദിക്കുന്ന ആസ്വാദകൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് അപ്പോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഞങ്ങളെ സിക്സ് മലയാളം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് പുതിയ വീഡിയോ നിർമ്മിക്കാനുള്ള ഞങ്ങളുടെ ഏക പ്രചോദനം അടുത്തതായിട്ട് കോട്ട് ഹാങ്ങറുകളിൽ നിന്ന് സൃഷ്ടിച്ച സ്മാരകങ്ങൾ ഡേവിഡ് മാക് എന്ന കലാകാരന്റെ ക്രിയേഷനുകൾ വ്യത്യസ്തമാണ് അദ്ദേഹം നിർമ്മിക്കുന്ന രൂപങ്ങൾക്ക് ജീവൻ നൽകുന്നത് നമ്മൾ നിത്യേന ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത കോട്ട് ഹാങ്ങറുകളും ഡ്രസ് ഹാങ്ങറുകളുമാണ് ഇത്തരം അലുമിനിയ ഹാങ്ങറുകൾ ഉപയോഗിച്ച വന്യമൃഗങ്ങളുടെയും മനുഷ്യന്റെ ശിരസും ഡേവിഡ് മാക് സൃഷ്ടിക്കും ഗോൾഡ് ഹാങ്ങറുകൾ കൂടാതെ ചീറ്റുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവ ഉപയോഗിച്ചും ഡേവിഡ് രൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഡേവിഡ് മാക്കിന്റെ മറ്റൊരു ബിൽഡിംഗ് ടൂൾ ആണ് തീപ്പെട്ടിക്കൊള്ളികൾ തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ച് ഡേവിഡ് മാക് സെലിബ്രിറ്റികളുടെയും ഇതിഹാസങ്ങളുടെയും രൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ചാർലി ചാപ്ലിൻ മാർലിൻ മാൻഡ്രോ പോലെയുള്ള സെലിബ്രിറ്റികളുടെ രൂപങ്ങൾ തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ച് ഡേവിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മുടെ ബാപ്പുജിയുടെ രൂപവും ഡേവിഡ് മാക് ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഈസ് മുട്ടത്തോടുകളിൽ നിന്നുള്ള അത്ഭുത സൃഷ്ടി നമ്മുടെ അടുക്കളകളിൽ നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് മുട്ടകൾ അല്ലെ ഭക്ഷണത്തിന്റെ എ ബി സി ഡി പോലും അറിയാത്തവർ പോലും ഒരിക്കലെങ്കിലും മുട്ട വെച്ചുള്ള ഒരു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടാകും ഓംലറ്റോ ബുൾസയോ ഉണ്ടാക്കിയിട്ട് അതിന്റെ തോട് വലിച്ചെറിയുകയാണ് നമ്മൾ ചെയ്യുക എന്നാൽ ഈ മുട്ടത്തൊഴുകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്നവർ ലോകത്തുണ്ട് അങ്ങനെയുള്ളൊരു കലാകാരിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചൈനക്കാരിയായ യു എൻ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി മുട്ടത്തൊഴിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന കലാകാരിയാണ് കാടമുട്ട ഗുസ് മുട്ട ഓസ്ട്രിച്ച് മുട്ട എന്നിങ്ങനെ എല്ലാ മുട്ടത്തോടുകളും ഉപയോഗിച്ചും യുവൻ രൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അങ്ങേറ്റ് ക്ഷമയും കലാവരുതും വേണ്ടുന്ന ഒരു കലയാണിത് ചെറിയൊരു പിഴവുമതി ഡെലിക്കറ്റായ മുട്ടത്തോട് പൊട്ടിപ്പോകാനായിട്ട് നാൽപ്പത്തി ഒമ്പത് കരിയായ യുവൻ പതിനായിരത്തോളം മുട്ടകളില് ഈ ആർട്ട് ചെയ്തിട്ടുണ്ട് മുട്ടയുടെ അടിയിലെ ചെറിയൊരു ദ്വാര സൃഷ്ടിച്ച് അകത്തുള്ള മുട്ടയുടെ വെള്ളയും മഞ്ഞയും കളഞ്ഞതിനു ശേഷം തോട് ഉണക്കിയാണ് യുവൻ ജോലി ആരംഭിക്കുന്നത് അലങ്കാര വസ്തുക്കളായും ഗിഫ്റ്റുകളായും ചൈനയിൽ യുവൻ നിർമ്മിക്കുന്ന ഈ കരകൗശല വസ്തുക്കൾ വിറ്റുപോകാറുമുണ്ട് സെക്കൻഡ് ലാസ്റ്റ് വൺ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് സൃഷ്ടിച്ച തിമിംഗലം പ്ലാസ്റ്റിക് വേസ്റ്റുകളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് പ്ലാസ്റ്റിക് എത്രത്തോളം പ്രതികൂലമായി നമ്മുടെ പ്രകൃതിയെ ബാധിക്കുമോ അറിയാലോ സമുദ്രങ്ങളെയാണ് പ്ലാസ്റ്റിക് ഏറ്റവും ദോഷമായി ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യപ്പെടുന്നത് സമുദ്രങ്ങളിലാണ് ഓരോ വർഷവും എൺപത് മില്യൺ ടൺ പ്ലാസ്റ്റിക്കുകളാണ് സമുദ്രങ്ങളിലേക്ക് തള്ളപ്പെടുന്നത് ഫൈവ് ട്രില്യൺ ടൺ പ്ലാസ്റ്റിക് വേസ്റ്റ് നിലവിൽ സമുദ്രത്തിലുണ്ട് ഒന്നോ രണ്ടോ ആളുകളൊന്നും വിചാരിച്ചാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നാൽ അമേരിക്കയിലെ ബ്ലൂ കിനിൽ നിന്നുള്ള രണ്ട് യുവാക്കളായ മോക്സി ലെസ്ലി ചാങ് എന്നിവർ നയിക്കുന്ന കമ്പനി അറ്റ്ലാന്റ മഹാസമുദ്രത്തിൽ നിന്നും പെസഫിക് മഹാസമുദ്രത്തിൽ നിന്നും അഞ്ചു ടൺ പ്ലാസ്റ്റിക് എടുത്തതിനു ശേഷം അത് ഉപയോഗിച്ച് മുപ്പത്തി എട്ടടി ഉയരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് തിമിംഗല രൂപത്തെ ബെൽജിയത്തിലെ ബ്രുക്സ് കനാലിൽ സ്ഥാപിച്ചിട്ടുണ്ട് സമുദ്ര സംരക്ഷണവും പ്ലാസ്റ്റിക് പ്രകൃതിക്ക് വരുത്തുന്ന ദോഷവും പറയാതെ പറയാൻ വേണ്ടിയാണ് ഈ സ്മാരകം അവർ നിർമ്മിച്ചത് ലാസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ടാറ ഡോണോവൻ അമേരിക്കയിൽ വളരെ പ്രശസ്തയായ ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കളായ സ്ട്രോകൾ പേപ്പർ കപ്പുകൾ ടൂത്ത് പിക്കുകൾ പേപ്പർ പ്ലേറ്റുകൾ പെൻസിലുകൾ എന്നിവ ഉപയോഗിച്ചാണ് ടാറ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ ടാറ ഉണ്ടാക്കുന്നത് സാധാരണ രൂപങ്ങളല്ല മറിച്ച് ബയോളജിക്കൽ രൂപങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നിൽ ജോലി ചെയ്യണമെന്ന അവരുടെ അഭിലാഷം കാരണം തുടക്കകാലത്ത് ഹോട്ടലിൽ വെയിറ്റർ ജോലി ചെയ്ത ആളാണ് ടാറ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇന്നായിരിക്കുന്ന പൊസിഷൻ ിൽ എത്തിയത് താൻ ആഗ്രഹിച്ചത് നേടിയപ്പോൾ തന്റെ സ്വപ്നം അവർ മറന്നതുമില്ല ആർക്കും വേണ്ടാത്ത വസ്തുക്കൾ പെറുക്കിയെടുത്ത് തന്റെ ഓർഗാനിക് മോളിക്കുലർ സൃഷ്ടികളിലൂടെ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ചർച്ച ചെയ്ത കലാകാരന്മാർ എല്ലാവരും തന്നെ തങ്ങളുടെ സർഗാത്മകത കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധത കാണിക്കുന്നത് കാണാം ഇങ്ങനെ ചിന്തിക്കുന്ന വളരെ അപൂർവ കലാകാരന്മാരെ ലോകത്തുള്ളൂ ഒരു പക്ഷേ മറ്റു കലാകാരന്മാരെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇവരെ തേടി കൂടുതൽ പ്രശസ്തി വന്നാൽ നമ്മുടെ നാടുകളിലും കാണുമല്ലോ പ്രാദേശികമായി കലകൾ ചെയ്യുന്നവർ അവരെ മറ്റുള്ളവർക്കും കൂടി പരിചയപ്പെടുത്താൻ കമന്റ് ബോക്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാന് കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാന് ഒരിക്കലും മറന്നുപോകരുത് പിന്നെ ഈ പരിസരത്തേക്ക് വന്നിട്ടുള്ള പുതിയ കൂട്ടുകാരല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ മലയാളം